ഹലോ എവരിവൺ, എന്റെ പേര് മുഹമ്മദ്. 2020 ഞാൻ കയറുന്നത്. എന്റെ വാല്യൂ 3075 ആയിരുന്നു. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 47-ാം ക്വസ്റ്റ്യൻ വരെ അടുത്ത 48-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 48-ാമത്തെ ക്വസ്റ്റ്യൻ. അസ്യൂമിംഗ് കംപ്ലീറ്റ് ഡിസോഴ്ഷൻ, കാൽക്കുലേറ്റ് ദി പി എച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഇലക്ട്രോലൈറ്റ്സ് കംപ്ലീറ്റ് ഡിസോഴ്സേജ് ചെയ്താൽ ആ ഉണ്ടാകുന്ന സൊല്യൂഷന്റെ പി എച്ച് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആദ്യം തന്നേക്കുന്നത് 0.003 മോളാർ എച്ച് സി എൽ. ഇപ്പൊ എച്ച് സി എൽ ഡിസോഴ്സ് ചെയ്തിട്ട് നമുക്കറിയാം എന്താ, ഒരു എച്ച് പ്ലസും സി എൽ മൈനസ് ആയിരുന്നു. എന്ന് വെച്ചാൽ 0.003 മോളാർ എച്ച് സി എൽ ഡിസോഴ്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷനും 0.003 ആയിരിക്കും. ഇപ്പൊ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഇവിടെ തന്നേക്കുന്നത് 0.003. പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പി എച്ച് എന്ന് വെച്ചാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് കോൺ. എന്തേ എന്നുവെച്ചാല് മൈനസ് ലോഗ് 3×10⁻³ എന്നുവെച്ചാൽ ഇത് 2.52. ഓക്കെ, നമുക്ക് 3 − log 3 എന്ന് കിട്ടും. 3 − log 3, log 3 വാല്യൂ 0.48, അത് നമുക്ക് 2.52. ഓക്കെ, അത് രണ്ടാമത്തെ തന്നേക്കുന്നത് എന്താണ്? 0.005 മോളാർ NaOH ആണ് രണ്ടാമത്തെ തന്നത്. നമുക്കറിയാം എൻ എ എച്ച് ഫുൾ ഡിസോഴ്സ് ചെയ്താൽ എൻ എ പ്ലസും ഒ എച്ച് മൈനസും കിട്ടും. അപ്പൊ ഇവിടെ 0.005 മോളാർ എൻ എ എച്ച് ഉണ്ടെങ്കിൽ അവിടുത്തെ ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇതാണ്, 0.005. ഓക്കെ, അപ്പം നമുക്കറിയാം ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ അതാണെങ്കിൽ നമുക്കറിയാം എന്താ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡബ്ല്യു ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ആണ്. അല്ലേ, എന്നുവെച്ചാൽ 10⁻¹⁴ ഡിവൈഡഡ് ബൈ 5×10⁻³ എഴുതാം. 0.005 നമുക്ക് 2×10⁻¹² എന്ന് കിട്ടും. എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കിട്ടിയാൽ പി എച്ച് എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് മൈനസ് ലോഗ് 2×10⁻¹². എന്നുവെച്ചാൽ 12 − log 2 കിട്ടും. 12 − log 2 എന്ന് വെച്ചാൽ 12 − log 2 എന്ന് വെച്ചാൽ 0.3. 11.7. ഓക്കെ, മൂന്നാമതും നമുക്ക് തന്നേക്കുന്നത് 0.002 മോളാർ എച്ച് ബി ആർ. എച്ച് ബി ആർ നമുക്ക് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഒരു എച്ച് പ്ലസും ഒരു ബി ആർ മൈനസും കിട്ടും. അപ്പൊ 0.002 മോളാർ എച്ച് ബി ആർ ഉണ്ടെങ്കിൽ അവിടുത്തെ എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.002 മോളാർ ആണ്. ഡയറക്റ്റ് ചെയ്യുക, പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് വെച്ചാൽ ഇവിടെ 2×10⁻³ എന്ന് നമുക്ക് എഴുതാം. 3 − log 2 നമുക്ക് 2.70. ഓക്കെ, നാലാമത് നമുക്ക് തന്നേക്കുന്നത് 0.002 മോളാർ KOH. KOH ഒക്കെ ഫുൾ ഡിസോസിയേറ്റ് ചെയ്താൽ ഒരു കെ പ്ലസും ഒരു ഒ എച്ച് മൈനസും കിട്ടും. അപ്പൊ 0.002 മോളാർ KOH ഉണ്ടെങ്കിൽ അവിടുത്തെ ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.002 മോളാർ ആണ്. ഓയിച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് എച്ച് പ്ലസ് കണ്ടുപിടിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് KW/കോൺസെൻട്രേഷൻ ഓഫ് ഓ എച്ച് മൈനസ്. 10⁻¹⁴ × 2×10⁻³ എന്നുവെച്ചാൽ നമുക്ക് കിട്ടും 5×10⁻². അപ്പൊ പി എച്ച് എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് 5×10⁻². ഓക്കെ, 48-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 49-ാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി പി എച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ. നമുക്ക് കുറച്ച് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ പി എച്ച് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ ആദ്യം തന്നേക്കുന്നത് 2 g ഓഫ് ടെലൂറിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ ടു ഗിവ് 2 L ഓഫ് സൊല്യൂഷൻ. ഇപ്പൊ 2 g ടെലൂറിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് 2 L സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ എഴുതാന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ടെലൂറിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് ടെലൂറിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് ദ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എന്ന് എഴുതാം. നമ്പർ ഓഫ് മോൾസ് എത്ര ഡിസോൾവ് ചെയ്തു? 2 g ഡിസോൾവ് ചെയ്തു അല്ലേ. അപ്പൊ അതിന് നമ്പർ ഓഫ് മോൾസ് ആക്കാൻ ഗിവൻ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്.
ഇവൻ മാസം ഇവിടെ എത്ര 2 gram, അത് ഡിവൈഡ് ബൈ മോളിക്യുലർ മാസിൽ ടെലൂറിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 204 ആണ്. അത് പ്ലസ് ഓക്സിജന്റെ 16 പ്ലസ് ഹൈഡ്രജന്റെ 1, അപ്പൊ നമ്പർ ഓഫ് മോൾസ് ആയി. ഡിവൈഡ് ബൈ വോളിയം നമുക്ക് തന്നിട്ടത് 2 liter ആണ്. ആ 2 liter അതേപോലെ തന്നെ എഴുതാം. നമുക്ക് സോളം കിട്ടുക 4.52 × 10⁻³ മോളാർ കിട്ടും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടെലൂറിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ. ഇത് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്യുന്ന നമ്മൾ അസ്യൂം ചെയ്താൽ ഇവിടുത്തെ ഹൈഡ്രോക്സൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് കിട്ടും? അതാണ് ടെലൂറിയം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ അല്ലേ. 4.52 × 10⁻³ ഇതാണ് ഓയിസ് മെൻസിന്റെ കോൺസെൻട്രേഷൻ. അത് കിട്ടിയാൽ നമുക്ക് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാമല്ലോ. അതാണ് കെ ഡബ്ല്യു ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഓയിസ് മൈനസ് 10⁻¹. പി എച്ച് എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് വെച്ചാൽ മൈനസ് ലോഗ് 2.21 × 10⁻². നമുക്ക് 12 − 0.34 എന്ന് വരും, 11.66. ഇതാണ് ഫസ്റ്റ് തന്നേക്കുന്ന ടെലൂറിയം ഹൈഡ്രോക്സൈഡിന്റെ പി എച്ച് എന്ന് പറയാം, സൊല്യൂഷന്റെ പി എച്ച്. ഇപ്പൊ രണ്ടാമത് തന്നേക്കുന്നത് എന്താണ്? 0.3 gram ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ ടു ഗിവ് 500 ml ഓഫ് സൊല്യൂഷൻ. 500 ml സൊല്യൂഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 0.3 gram ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ എടുത്താൽ എത്ര ഗ്രാം തന്നേക്കുന്നത്? 0.3 gram ആണ് അല്ലേ. ഇപ്പൊ 0.3 gram ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇതാണ് കോൺസെൻട്രേഷൻ. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എഴുതാം. നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഗിവൺ മാസ് ബൈ മോളിക്യുലർ മാസ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40. ഹൈഡ്രോക്സൈഡിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സൈഡ് ഓയിച്ച് മൈനസിന്റെ ഓയിച്ചിന്റെ എന്താണ് മാസ് എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ 2 OH ഉണ്ട്, അപ്പം ഇത് 34 എന്ന് എഴുതും. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എഴുതി. ബൈ വോളിയം നമുക്ക് തന്നിരിക്കുന്നത് 500 ml ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഹാഫ് ലിറ്റർ എന്ന് എഴുതാം അല്ലേ. ഹാഫ് ലിറ്റർ സൊല്യൂഷൻ എഴുതാം. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8.11 × 10⁻³ എന്ന് കിട്ടും. അപ്പൊ നമ്മൾ നോക്കാം, കാൽഷ്യം ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും, നമുക്ക് 2 OH- ആണ് അവിടെ കിട്ടുന്നത് അല്ലേ. നമുക്കവിടെ ഓയിസ് മൈനസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്താൽ തരും 2 × കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പം 2 × 8.11 × 10⁻³ എന്ന് വെച്ചാൽ 16.22 × 10⁻³. ഇതാണ് ഓയിസ് മൈനസിന്റെ കോൺസെൻട്രേഷൻ. ഓയിസ് മൈനസിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും അല്ലേ. ഇത്രയാ കെ ഡബ്ല്യു ബൈ ഒ എച്ച് കോൺസെൻട്രേഷൻ 10⁻¹⁴ × 16.22 × 10⁻³. നമുക്ക് 6.16 × 10⁻³ എന്ന് കിട്ടും. അപ്പൊ പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോൺസെൻട്രേഷൻ, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. സോ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് 6.16 × 10⁻³ എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് നമുക്ക് 12.21 എന്ന് കിട്ടും. അപ്പൊ മൂന്നാമത് നമുക്ക് തന്നേക്കുന്നത് എന്താണ്? 0.3 gram ഓഫ് NaOH ഡിസോൾഡ് ഇൻ വാട്ടർ ടു ഗിവ് 200 ml ഓഫ് സൊല്യൂഷൻ. ഇപ്പൊ 0.3 gram NaOH ആണ് ഡിസോൾവ് ചെയ്തത്. ഇവിടെ നമുക്ക് NaOH-ന്റെ കോൺസെൻട്രേഷൻ എടുക്കാം. നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് 0.3 gram NaOH ആണ്. ഗിവൻ മാസ് ബൈ മോളിക്യുലർ മാസ്. NaOH-ന്റെ മോളിക്യുലർ മാസ് നമുക്ക് എങ്ങനെ എഴുതാം? ഡിവൈഡഡ് ബൈ വോളി നമുക്ക് എത്ര? 200 ml തന്നിരിക്കുന്നു. 200 ml നമുക്ക് 0.2 liter എന്ന് തരും. ഓക്കെ, എന്നുവെച്ചാല് നമുക്കിത് 3/2 × 40 എഴുതാം. നമുക്ക് 3.75 × 10⁻². ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് NaOH കിട്ടി. അപ്പോൾ NaOH ഡിസോസിയേറ്റ് നമുക്ക് ഒരു OH- മൈനസ് കിട്ടും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് OH എന്ന് പറയുന്നത് OH- മൈനസ് എന്ന് പറയുന്നത് 3.75 × 10⁻². അത് കിട്ടിയാൽ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് എന്തരും? കെ ഡബ്ല്യു ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH- മൈനസ്. എന്നുവെച്ചാൽ 10⁻¹⁴ ഡിവൈഡഡ് ബൈ 3.75 × 10⁻².
ഇങ്ങനെ ഒരു ഒരു മെത്തേഡ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതല്ല നമുക്ക് ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് പി ഒ എച്ച് ആണെങ്കിലും കണ്ടുപിടിക്കാം. പി ഒ എച്ച് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താ, പി ഒ എച്ച് കണ്ടുപിടിക്കാൻ ജസ്റ്റ് പി ഒ എച്ച് കണ്ടുപിടിച്ചിട്ട് വരും മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് എന്ന് വെച്ചാൽ മൈനസ് ലോഗ് 3.75 ഇൻടു 10^-2 വരും, നമുക്കത് 1.94 എന്ന് കിട്ടും. അപ്പൊ പി ഒ എച്ച് കിട്ടിയാൽ എന്താ, പി എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, പി കെ ഡബ്ല്യു മൈനസ് പി ഒ എച്ച് ആണ്. 14 - 1.94 നമുക്ക് 12.06. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും ചെയ്യാം. ഒ എച്ച് മൈനസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എച്ച് പ്ലസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പി ഒ എച്ച് കണ്ടുപിടിച്ചിട്ട് പി എച്ച് കാണിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നാലാമത്തെ സൊല്യൂഷൻ നമുക്ക് തന്നിരിക്കുന്നത് 1 mL of 13.6 മോളർ എച്ച് സി എൽ ഇസ് ഡൈല്യൂട്ടഡ് വിത്ത് വാട്ടർ ടു ഗിവ് 1 L ഓഫ് സൊല്യൂഷൻ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് ഇക്വേറ്റ് ചെയ്യാം, അല്ലെ? M1V1 = M2V2 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ, 13.6 മോളാർ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു എം എൽ സൊല്യൂഷൻ, ഒരു എം എൽ സൊല്യൂഷൻ നമുക്ക് 10^-3 L എന്ന് ഇടാം. അത് ഈക്വൽ ടു ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ M2 നമുക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ ഇടുക. വോളിയം എന്താ, 1 L സൊല്യൂഷൻ ആക്കി, അപ്പോൾ 1 L നമുക്ക് ഇടാം. അപ്പൊ M2 എന്ന് പറയുന്നത് നമുക്ക് 13.6 × 10^-3 മോളാർ എന്ന് ഇടാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസോൾവ് ചെയ്തത് എച്ച് സി എൽ ആണ്. അപ്പൊ ഇത്രയാണ് ഇത് എച്ച് സി എല്ലിന്റെ ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ. ഇത്രയാണ് എച്ച് സി എല്ലിന്റെ കോൺസെൻട്രേഷൻ. എച്ച് പ്ലസ് ആയ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ. അപ്പം പി എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്, അല്ലെങ്കിൽ മൈനസ് ലോഗ് 13.6 × 10^-3 നമുക്ക് 1.36 × 10^-2 എന്ന് എഴുതാം. നമുക്ക് 1.87 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 49-ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 50-ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടും. ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് എ 0.1 മോളാർ ബ്രോമാസ്റ്റിക് ആസിഡ് സൊല്യൂഷൻ ഇസ് 0.132. കാൽക്കുലേറ്റ് ദി പി എച്ച് ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് പി കെ ഓഫ് ദി ബ്രോമാസ്റ്റിക് ആസിഡ്. അപ്പൊ നമുക്കൊരു ഇതിന്റെ ഫോർമുല അത് ചെയ്തു. ബ്രോമാസ്റ്റിക് ആസിഡ് ബി ആർ സി എച്ച് ടു സി ഒ ഒ എച്ച്, റിവേഴ്സിബിലി കേസ് ബി ആർ സി എച്ച് ടു COO- + H+. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി എന്ന് എഴുതുന്നു, ഡിവിഷൻ തുടങ്ങുമ്പോൾ പ്രൊഡക്ട്സ് ഒന്നും ഇല്ല. അപ്പൊ സി മൈനസ് സി ആൽഫ കൂടെ സി ആൽഫ വെച്ച് കിട്ടും ഇക്വിലിബ്രിയം ആകുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതൊരു റോമാസ്റ്റിക് ആസിഡ് നമ്മളൊരു വീക്ക് ആസിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. വീക്ക് ആസിഡിന്റെ കെ എടുത്ത് നമുക്കറിയാം, സാധാരണ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, സി ആൽഫ സ്ക്വയർ ബൈ സി സ്ക്വയർ, സി ആൽഫ സ്ക്വയർ ബൈ സി ഇൻറ്റു 1 - ആൽഫ ആണ് എന്ത് സാധാരണ ഇക്വേഷൻ വരുന്നത്. പക്ഷേ വീക്ക് ആസിഡ് ആണെങ്കിൽ നമുക്ക് 1 - ആൽഫ ഡിനോമിനേറ്ററിലുള്ള 1 - ആൽഫ എന്ന് നമുക്ക് ഇതാണ് നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ വീക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്, സി ആൽഫ സ്ക്വയർ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കെയുടെ വാല്യൂ നമുക്ക് സി ആൽഫ സ്ക്വയർ എന്ന് എടുത്താൽ കെ ഈക്വൽ ടു കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.1 മോളാർ നമുക്ക് തന്നിട്ടുണ്ട്. ഡിസോസിയേഷൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് ആൽഫ തന്നിട്ടുണ്ട്, എത്ര 0.132 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ സ്ക്വയർ എടുക്കുക, അപ്പൊ അത് നമുക്ക് 1.74 × 10^-3 എന്ന് കിട്ടും. കെയുടെ വാല്യൂ കിട്ടി നമുക്ക് പി കെ കണ്ടുപിടിക്കാൻ, ഇതാണ് മൈനസ് ലോഗ് എടുക്കുക, മൈനസ് ലോഗ് 1.74 × 10^-3 എന്ന് വരും. എന്ന് വെച്ചാൽ അത് നമുക്ക് 2.76 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ സൊല്യൂഷന്റെ പി എച്ച്, പി എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? പി എച്ച് എന്ന് വെച്ചാൽ ഇവിടെ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എത്രയാ, സി ആൽഫയാണ് അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് സി ആൽഫയാണ്, അല്ലെങ്കിൽ 0.1 × 0.132 എന്ന് വരും. നമുക്കിത് 1.32 × 10^-2 എന്ന് എഴുതാം. അപ്പം എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കിട്ടിയാൽ പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് 1.32 × 10^-2. 1.88 എന്ന് കിട്ടും. ഓക്കെ, 50-ാമത്തെ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരുന്നത് പി എച്ചും പി കെയും. ഓക്കെ, അടുത്ത 51-ാമത്തെ ക്വസ്റ്റ്യൻ.
The pH of a 0.005 molar codeine. കൊടീൻ്റെ ഫോറം നമുക്ക് തന്നിട്ടുണ്ട് സി എയ്റ്റീൻ എസ് ട്വൻറ്റി വൺ എൻ ഒ ത്രീ. അതിൻ്റെ പി എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 9.95 ആണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് അയനൈസേഷൻ കോൺസ്റ്റന്റ് ആൻഡ് പി കെ ബി. അയനൈസേഷൻ കോൺസ്റ്റന്റ് കെ ബിയും പി കെ ബിയും കണ്ടുപിടിക്കാനാണ് തന്നേക്കുന്നത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് കൊടീൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പി എച്ച് തന്നിട്ടുണ്ട് എത്രയാ 9.95 തന്നിട്ടുണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നേക്കുന്നത് 0.005 മോളറാണ്. അപ്പം നമുക്ക് പി എച്ച് എന്നതുകൊണ്ട് നമുക്ക് പി ഒ എച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. പി എച്ച് എന്ന് പറയുന്നത് എത്രയാ 14 മൈനസ് പി കെ ഡബ്ല്യു മൈനസ് പി എച്ച് ആണ് അല്ലേ. ഇപ്പൊ 14 മൈനസ് 9.95 നമുക്ക് 4.05 എന്ന് കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്താണ് ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. എന്താണ് പി ഒ എച്ച് എന്ന് പറയുന്നത്? മൈനസ് ലോഗ് ഒ എച്ച് മൈനസ്. ഒ എച്ച് മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ മൈനസ് ആന്റി ലോഗ് ഓഫ് 4.05 എന്ന് വരും. എന്നുവെച്ചാൽ അത് 8.91 ഇൻറ്റു 10⁻¹ എന്ന് കിട്ടും. അപ്പൊ അതാണ് ഓയിസ് മൈനസിന്റെ കോൺസെൻട്രേഷൻ. വീക്ക് ആസിഡിന്റെ ഡിസോസിയേഷനിൽ എന്താ വീക്ക് ബേസിന്റെ ഡിസോസിയേഷനിൽ നമുക്ക് ഓയിസ് മൈനസിന്റെ കോൺസെൻട്രേഷൻ കിട്ടി അല്ലേ. ഓയിസ് മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ സി ആൽഫ എന്നുള്ള ടേം. നേരത്തെ വീക്ക് ആസിഡ് ഡിസോസിയേഷൻ കണ്ടു, അപ്പൊ അതേപോലെ തന്നെ വീക്ക് ബേസ് ഡിസോസിയേഷനിൽ ഓയിസ് മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫ ആയിരിക്കും. ഓക്കെ, സി ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യും 8.91 × 10⁻¹ എന്ന് ഇക്വറ്റി. ഇപ്പൊ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് എത്രയാ 0.005 അല്ലെങ്കിൽ 5 × 10⁻³ ആണ് ഇവിടെ തന്നേക്കുന്നത് കോൺസെൻട്രേഷൻ. അത് ഈസ് ഈക്വൽ ടു അത് ഇൻറ്റു ആൽഫ ആണെന്ത് 8.91 × 10⁻⁵ എന്നുള്ളത്. ആൽഫയുടെ കാര്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 8.91 × 10⁻⁵ 5 × 10⁻³ എന്ന് വരും. അത് നമുക്ക് എന്താ കിട്ടുക 1.782 × 10⁻². ആൽഫ നമുക്ക് കിട്ടി. ആൽഫ നമുക്ക് കിട്ടിയാൽ നമുക്കറിയാം എന്താ കെ ബി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കെ ബിയുടെ വാല്യൂ എന്താ നമ്മൾ സി ആൽഫ സ്ക്വയർ എടുത്താൽ മതി. എന്ന് വെച്ചാൽ സി എത്ര ഇവിടെ 5 × 10⁻³ − 3 × 1.782 × 10⁻²² ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 1.58 × 10⁻⁶ എന്ന് കിട്ടും. അപ്പൊ കെ ബി കിട്ടിയാൽ പി കെ ബി കണ്ടുപിടിക്കാനും പാടില്ല. പി കെ ബിയുടെ ആ ഒരു എന്താ മൈനസ് ലോഗ് കെ ബി ആണ് അല്ലേ. എന്നുവെച്ചാൽ മൈനസ് ലോഗ് 1.58 × 10⁻⁶ എന്ന് വരും. 5.80 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. 52-ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദി പി എച്ച് ഓഫ് 0.001 മോളാർ ആനിലിംഗ് സൊല്യൂഷൻ. ദി അയണൈസേഷൻ കോൺസെൻറ്റ് ഓഫ് അനിലിൻ ക്യാൻ ബി ടേക്കൺ ഫ്രം. ഓക്കെ, അപ്പം ഇവിടെ അകത്ത് ടേബിളിൽ അനിലിൻ്റെ അയണൈസേഷൻ കോൺസെൻറ്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. കാൽക്കുലേറ്റ് ദി ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് അനിലിൻ ഇൻ ദി സൊല്യൂഷൻ. ഡിഗ്രി ഓഫ് അയണൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഓൾസോ കാൽക്കുലേറ്റ് ദി അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് കോഞ്ചുഗേറ്റ് ആസിഡ് ഓഫ് അനിലിൻ. കോഞ്ചുഗേറ്റ് ആസിഡിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ കെ എ കണ്ടുപിടിക്കാനും പറയുന്നു. ഓക്കെ, ആദ്യം നമുക്ക് പി എച്ച് തന്നിട്ടുണ്ട്. അപ്പം ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്പർ 52 ആയിരുന്നു. 52 നമുക്ക് അകത്തൊരു ടേബിളിന്റെ അനിലിന്റെ കെ ബി വാല്യൂ തന്നേക്കുന്നത് എത്രയാണ് 4.27 × 10⁻¹ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നേക്കുന്ന അനിലിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻³ മോളാർ ആണ്. ഇപ്പൊ വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് കെ ബിയുടെ വാല്യൂ എന്താണ് സി ആൽഫ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ കെ ബിയുടെ വാല്യൂ നമുക്ക് 4.27 × 10⁻¹ ഇടുക. കോൺസെൻട്രേഷൻ തന്നേക്കുന്നത് 10⁻³ അതിൻ്റെ ആൽഫ സ്ക്വയർ എന്ന് വരും. ആൽഫ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് 4.270 × 10⁻¹ അവസാനം 6.53 × 10⁻⁴ എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ വീക്ക് ബേസ് അനിലിനുണ്ട്. അപ്പം അനിലിന് നമുക്ക് വീക്ക് ബേസ് ഡബ്ല്യു ബി എന്ന് എഴുതി കാണിക്കാം. ഓക്കെ, ഡബ്ല്യു ബി അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ അത് വാട്ടർ ചെയ്യുന്നത് എച്ച് പ്ലസിനെ അങ്ങ് വാങ്ങും ഇല്ലേ. എച്ച് പ്ലസിനെ വാങ്ങി പുറത്ത് സി ആൽഫ എന്ന് വരും. എന്നുവെച്ചാൽ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് എന്ന് പറയുന്നത് എന്താണ് സി ആൽഫയാണ്. നമുക്ക് കോൺസെൻട്രേഷൻ 10⁻³ × 6 ആൽഫയുടെ വാല്യൂ 6.53 × 10⁻⁴.
നമുക്ക് 6.53 × 10⁻¹⁷ ഉണ്ട്. ഇപ്പൊ പി ഒ എച്ച് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് ഇടാം. അപ്പൊ മൈനസ് ലോഗ് 6.53 × 10⁻¹⁷ നമുക്ക് 6.187 എന്ന് കിട്ടും. അപ്പൊ പി ഒ എച്ചിന്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് പി എച്ച് കണ്ടുപിടിക്കാം. പി എച്ചിന്റെ വാല്യൂ എന്ത് വരും? പി കെ ഡബ്ല്യൂ മൈനസ് പി ഒ എച്ച് വരും. ചിലപ്പോൾ പി കെ ഡബ്ല്യൂ വാല്യൂ എന്താണ്? 14 മൈനസ് പി ഒ എച്ചിന്റെ വാല്യൂ 6.187 നമുക്ക് 7.813 കിട്ടും. നമുക്ക് സൊല്യൂഷന്റെ പി എച്ച് കണ്ടുപിടിച്ചു. ഇനി കോൺജുഗേറ്റ് ആസിഡിന്റെ അതിന് ശേഷം കോൺസ്റ്റന്റ് വാല്യൂ അല്ലെങ്കിൽ കെ എയുടെ വാല്യൂ ചോദിച്ചു. കെയുടെ വാല്യൂ എന്ന് വെച്ചാൽ എന്താ? കെ എന്ന് വെച്ചാൽ കെ ഡബ്ല്യൂ ബൈ കെ ബി നമുക്ക് എഴുതാം അല്ലേ. കെ ഡബ്ല്യൂടെ വാല്യൂ 10⁻¹⁴ ബൈ കെ ബിയുടെ വാല്യൂ നമുക്കറിയാം 4.27 × 10⁻¹⁰ എന്ന് വെച്ചാൽ നമുക്ക് 2.34 × 10⁻⁵ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. അടുത്ത 53rd ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഡിഗ്രി ഓഫ് അയനൈസേഷൻ ഓഫ് 0.05 മോളർ അസിറ്റിക് ആസിഡ് ഇഫ് ഇറ്റ് പി കെ വാല്യൂ ഈസ് 4.74. ഹൗ ഇസ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അഫക്റ്റഡ് വെൻ എ സൊല്യൂഷൻ ഓൾസോ കണ്ടെയ്ൻസ് 0.01 മോളർ ആൻഡ് 0.1 മോളർ ഇൻ എച്ച് സി എൽ? ആദ്യം നമുക്ക് അസിറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്, അതിന്റെ പി കെ വാല്യൂ 4.74. അപ്പം പി കെ വാല്യൂ നമുക്ക് എഴുതാം. പി കെ നമുക്ക് മൈനസ് ലോഗ് കെ എന്ന് എഴുതാം അല്ലേ. 4.74. അപ്പൊ കെയുടെ വാല്യൂ എന്ത് വരിക? മൈനസ് ആന്റി ലോഗ് ഓഫ് 4.7 വരും. 1.82 × 10⁻¹⁵. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഗ്രീക്ക് ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ 1.82 × 10⁻¹² എന്ന് വരും. അപ്പൊ സി ആർ 1.82 × 10⁻⁵. 1.82 × 10⁻⁵ ബൈ കോൺസെൻട്രേഷൻ 0.905 മോളർ ആണ്. അപ്പൊ അവിടെ നിന്ന് ആൽഫ നമുക്ക് ഇതിന്റെ റൂട്ട് എടുക്കുക. ആൽഫ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടുന്നത് 1.96 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ്റെ 0.01 മോളാറും 0.1 മോളാറും ഉള്ള എച്ച് സി എൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എഴുതാം. അപ്പോൾ ആദ്യം അസിറ്റിക് ആസിഡ് ഡിസോസിയേഷൻ ഉണ്ട് ഫോറം നോക്കി എഴുതാം. സി എച്ച് 3 COO- + H+ എന്ന് വരും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിരിക്കുന്നത് 0.05 ആണ്. പക്ഷെ ഓൾറെഡി സൊല്യൂഷൻ എന്താണ്? 0.01 മോളാർ എച്ച് സി എൽ ഉണ്ട്. 0.01 മോളാർ എച്ച് സി എൽ ഉണ്ടെങ്കിൽ എച്ച് പ്ലസ് അതിൻ്റെ കോൺസെൻട്രേഷൻ ആദ്യം തന്നെ എത്രയുണ്ട്? 0.01 മോളാർ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് കുറച്ച് ഡിസോസിയേറ്റ് ചെയ്തു, എക്സ് ഡിസോസിയേറ്റ് ചെയ്തു, എക്സ് കിട്ടുമോ 0.01 + X കിട്ടുന്നു. പക്ഷെ കെയുടെ വാല്യൂ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പൊ കെയുടെ വാല്യൂ എഴുതാം 0.01 + X × X/0.05 - X ആണ്. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് കൊണ്ട് 0.01 + X എന്ന് പറയുന്നത് എന്താണ്? ഓൾമോസ്റ്റ് 0.01 അടുത്ത് തന്നെ വരും. 0.05 - X എന്നുള്ളത് 0.05 അടുത്തുള്ള വാല്യൂ തന്നെ വരും. വലിയ ഡിഫറൻസ് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ പ്ലസ് എക്സ് മൈനസ് എക്സ് നമുക്ക് നെഗറ്റീവ് തളയാണ്. അപ്പം 0.01 × X/0.05 എന്ന് വരും. കെയുടെ വാല്യൂ എന്നുള്ളത് എത്രയാണ്? കെയുടെ വാല്യൂ നമുക്ക് 1.82 × 10⁻⁵ അത് ഇക്വൽ ടു X/5 എന്ന് വരും. അവിടുന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് 9.1 × 10⁻⁵ എന്ന് വരും. ഓക്കെ, ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിൽ എത്ര ഡിസോസിയേറ്റ് ചെയ്തു അത് ഡിവൈഡഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പം 9.1 × 10⁻⁵ ബൈ ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ 0.05. ഇതിൻ്റെ ആദ്യത്തെ വാല്യൂ 1.82 × 10⁻³. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിലുള്ള ഡിഗ്രി. രണ്ടാമത്തെ കേസിലേക്ക് വരാം. രണ്ടാമത്തെ കേസിൽ വീണ്ടും ഡിസോസിയേഷൻ നടക്കുന്നു.
പക്ഷെ അവിടെയുള്ള എച്ച് സി എല്ലിന്റെ കോൺസെൻട്രേഷൻ മാറും. ഇവിടെ എക്സ് വരുന്നു, ഇവിടെ പോയിന്റ് വൺ പ്ലസ് എക്സ് വരുന്നു. ഓക്കെ ഓക്കെ എയുടെ വാല്യൂ ഇതേപോലെ, കാരണം ബി രണ്ടും ഒരുപാട് എക്സ് ഇൻറ്റു പോയിന്റ് ബൈ പോയിന്റ് നോട്ട് ഫൈവ് എന്ന് വരും. കെയുടെ വാല്യൂ നമുക്ക് അറിയാം ഇത്രയാണ്, 1.82 ഇൻറ്റു 10⁻⁵ ആണ്. ഇവിടെ പുതിയ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് (1.82 × 0.5 × 10⁵) എന്ന് വരും. ഇവിടുത്തെ പുതിയ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ 2 അതെന്താണ്, ഇവിടുത്തെ എക്സ് ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ 1.82 × 0.5 × 10⁻⁵ ഡിവൈഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.05. അത് 1.82 × 10⁻⁴ എന്ന് വരും. ഇതാണ് രണ്ടാമത്തെ കേസിലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം, 54-ാമത്തെ ക്വസ്റ്റ്യൻ. The ionization constant of dimethylamine is 5.4 × 10⁴. Calculates its degree of ionization in its 0.02 molar solution. What percentage of dimethylamine is ionized if the solution is also 1.1 molar in NaOH? പാലും നമുക്ക് ഡൈമീഥലമീൻ ബിക്ക് ബേസ് ആണ്, അതിന്റെ കെ ബി വരെ വന്നിട്ടുണ്ട് 5.4 × 10⁻⁴ ആണ്. അപ്പൊ അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കണം, അതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 54 തന്നിട്ടുന്ന കെ ബി വാല്യൂ എന്താണ്, 5.4 × 10⁻⁴ ആണ്. അപ്പൊ വീക്ക് ബേസ് ആണെങ്കിൽ കെ ബിയുടെ വാല്യൂ എന്താ വരിക, നമുക്കറിയാം കെ ബി ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ആണ്. കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആൽഫ സ്ക്വയർ എന്ന് പറയാം, ആൽഫ സ്ക്വയർ നമുക്ക് കെ ബി ബൈ സി എന്ന് പറയാം. അപ്പൊ കെ ബിയുടെ വാല്യൂ എത്രയാണ്, 5.4 × 10⁻⁴ ബൈ കോൺസെൻട്രേഷൻ എത്രയാണ്, 0.02 molar ആണ്. അതിലേക്ക് 2 × 10⁻². അപ്പൊ അവിടെ നമുക്ക് ആൽഫ സോൾവ് ചെയ്ത് നമുക്ക് 0.1643 എന്ന് കിട്ടും. ഓക്കെ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എത്ര അയണൈസ് ചെയ്യും ഓൾറെഡി ആ സൊല്യൂഷനിൽ 0.1 molar NaOH ഉണ്ടെങ്കിൽ. ഓക്കെ ഇപ്പൊ നമുക്ക് ഡൈമീഥലമീന് ഡിസോസിയേഷൻ കാണിക്കാം. ഡൈമീഥലമീൻ ഇതാണ് ഡിസോസിയേഷൻ നടക്കും. അപ്പൊ ആദ്യം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി എന്ന് നമ്മൾ എടുത്താൽ പ്രൊഡക്ട്സ് സീറോ ആണ്. പക്ഷെ ഇവിടെ 0.1 molar NaOH ഓൾറെഡി ഉണ്ട്. അപ്പൊ NaOH-ന്റെ വന്നാൽ എന്താ കോൺസെൻട്രേഷൻ പോയിച്ച് മൈനസ് ഉള്ളത് ഓൾറെഡി 0.1 അവിടെ ഉണ്ട്. ഓക്കെ അപ്പം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഒരു എക്സ് ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ എക്സ് ഉണ്ടാവുന്നു, ഇവിടെ 0.1 + x ഉണ്ടാവും. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ മൈനസ് എക്സും പ്ലസ് എക്സ് ഇവിടെ നമുക്ക് കളയാം. ഇത് എന്തായാലും അപ്രോക്സിമേറ്റ്ലി നമുക്ക് സി എന്ന് തന്നെ എടുക്കാം. ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.1 എന്ന് തന്നെ എടുക്കാം. ഇവിടുത്തെ പുതിയ കെ ബി എന്താ വരിക, എക്സ് ഇൻറ്റു പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ഷൻ കോൺസെൻട്രേഷൻ. എക്സ് ഇൻറ്റു 0.1 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി 0.02 ആണ്. ഓക്കെ കെ ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അറിയാം, 10⁻⁴ തന്നിട്ടുണ്ട്. ഈക്വൽ ടു എക്സ് ഇൻറ്റു 0.1 × 0.02 എന്ന് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് എക്സ് വാല്യൂ കിട്ടും 0.0054 എന്ന് കിട്ടും. നമുക്ക് 5.4 × 2 × 10⁻²⁴ × 10⁻⁴ × 10⁻⁹ 10.8 × −5. ഓക്കെ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി പേഴ്സണേജ് ഡിസോസിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? പേഴ്സണേജ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാല് ഈ എത്ര അയണൈസ് ചെയ്തു അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൺസെൻട്രേഷൻ ആദ്യം ഇത്ര ഉണ്ടായിരുന്നു ചിലത് 10.8 × 10⁵ ഡിവൈഡഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ 3.02 molar ആയിരുന്നു അതിൻ്റെ 100 എന്ന് വരും.
10.8/5.4 എഴുതാം. -3 100 0.54%. ഓക്കെ, പിന്നെ 54th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 55th ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ഇൻ ദി ഫോളോയിങ് ബയോളജിക്കൽ ഫ്ലൂയിഡ്സ് ഹൂസ് പി എച്ച് ആർ ഗിവൻ ബിലോ. കുറച്ച് ഫ്ലൂയിഡ്സിന്റെ പി എച്ച് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഹൈഡ്രജൻ ആണ് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് തന്നേക്കുന്നത് ഹ്യൂമൻ മസിൽ ഫ്ലൂയിഡ് ആണ്, അതിന്റെ പി എച്ച് തന്നേക്കുന്നത് 6.83 ആണ്. ഇത്രയും കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇവിടെ എന്താ വരിക, -(Anti)log ഓഫ് 6.83 വരും. 1.48 × 10⁻¹ കിട്ടും. രണ്ടാമത് തന്നേക്കുന്നത് ഹ്യൂമൻ സ്റ്റമക്ക് ഫ്ലൂയിഡ് ആണ്, അതിന്റെ പി എച്ച് തന്നേക്കുന്നത് 1.2 ആണ്. തുടർന്ന് എച്ച് പ്ലസ് -(Anti)log ഓഫ് 1.2 നമുക്ക് 6.3 × 10⁻². മൂന്നാമത് നമുക്ക് തന്നേക്കുന്നത് ഹ്യൂമൻ ബ്ലഡ് ആണ്, പി എച്ച് 7.38. എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്താ, -(Anti)log എടുക്ക നമുക്ക് 4.17 × 10⁻². നാലാമത് ഹ്യൂമൻ സലൈവ പി എച്ച് നമുക്ക് 6.4 ആണ്. തുടർന്ന് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ -(Anti)log ഓഫ് 6.4 എടുക്കുക നമുക്ക് 3.98 × 10⁻⁷. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 56th question. The pH of milk, black coffee, tomato juice, lemon juice and egg white are. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കുറച്ച് ഫ്ലൂയിഡ്സിന്റെ പി എച്ച് തന്നിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറയും. ഇപ്പൊ നമ്മൾ ചെയ്ത അതേ സാധനം തന്നെ വീണ്ടും ചെയ്യാം. അതായത് നമുക്ക് മിൽക്കിന്റെ പി എച്ച് തന്നേക്കുന്നത് 6.8 ആണ് അല്ലെ. അപ്പൊ അവിടെ നിന്ന് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്താ വരിക, -(Anti)log 6.8 അല്ലെങ്കിൽ -10⁻¹. രണ്ടാമത് തന്നേക്കുന്നത് ബ്ലാക്ക് കോഫി ആണ്, അതിന്റെ പി എച്ച് തന്നേക്കുന്നത് 5.1. അപ്പൊ അവിടെ നിന്ന് ഓക്കെ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്താ വരിക, -(Anti)log വെച്ചാൽ നമുക്ക് 10⁻¹. മൂന്നാമത് നമുക്ക് തന്നേക്കുന്നത് ടൊമാറ്റോ ജ്യൂസ് ആണ്, അതിന്റെ പി എച്ച് നമുക്ക് തന്നേക്കുന്നത് 4.2 ആണ്. 4.2 എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ വരുന്നത് -(Anti)log 4.2 നമുക്ക് 6.31 × 10⁻¹ മാറുന്നു. ഓക്കെ, നാലാമത് നമുക്ക് തന്നേക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്, അതിന്റെ പി എച്ച് തന്നേക്കുന്നത് 2.2 ആണ്. അവിടെ നിന്ന് എച്ച് പ്ലസ് കോൺസെൻട്രേഷന്റെ വാല്യൂ വരിക -(Anti)log 2.2 എന്നുവെച്ചാല് 6.31 × 10⁻³. അഞ്ചാമത് തന്നേക്കുന്നത് എഗ് വൈറ്റ്, അതിന്റെ പി എച്ച് തന്നേക്കുന്നത് 7.8 ആണ്. എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്താ വരിക, -(Anti)log 7.8 1.58 × 10⁻¹. ഇത്രയും നമ്മളുടെ എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു. 57th ക്വസ്റ്റ്യൻ, If 0.561 gram of KOH is dissolved in water to give 200 ml of solution at 298 Kelvin, calculate the concentration of potassium, hydrogen and hydroxyl ions. What is its pH? അതായത് നമുക്ക് KOH എത്ര തന്നിരിക്കുന്നത്, 0.561 gram dissolved in 200 ml സൊല്യൂഷൻ. അപ്പൊ നമുക്ക് അവിടെ KOHന്റെ കോൺസെൻട്രേഷൻ ആദ്യം കണ്ടുപിടിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 57, അവിടെ കോൺസെൻട്രേഷൻ ഓഫ് KOH എന്ന് പറയുന്നത് എന്താണ്,
നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റർ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. ഗിവൺ മാസ് വന്നിട്ട് നമുക്ക് 0.561 ഗ്രാം ആണ്. മോളിക്കുലർ മാസ് എത്രയാണ്? 56.11 ഗ്രാം ആണ് കെഎഫ്സിന്റെ മോളിക്കുലർ മാസ്. വോളിയം നമുക്ക് തന്നിരിക്കുന്നത് 200 ലിറ്റർ ആണ്. അത് നമുക്ക് 0.2 ലിറ്റർ അല്ലെങ്കിൽ 1/5 ലിറ്റർ നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുക 0.05. ഓക്കെ, അപ്പം കെഎഫ്സിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. കെഎഫ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ അത് സൊല്യൂഷനിൽ മൊത്തത്തിൽ സോഴ്സ് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് എന്താണ് OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എഴുതാം. OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും കെ പ്ലസ് കോൺസെൻട്രേഷൻ അല്ലേ. കാരണം ഡിസോസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം കെഎഫ്സ് എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കെ പ്ലസും OH മൈനസും കിട്ടും. അത് രണ്ടും വലിയ കോൺസെൻട്രേഷനിലായിരിക്കും. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് കെ പ്ലസ് എന്ന് പറയുന്നതും കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ന് പറയുന്നതും സെയിം ആണ്. അത് ഇക്വൽ ടു വാല്യൂ വരുന്ന കെഎഫ്സിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.05 മോളാർ. ഓക്കെ, OH മൈനസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടിയാൽ നമുക്ക് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കിട്ടാം അല്ലേ. എച്ച് പ്ലസ് ആൻഡ് കോൺസെൻട്രേഷൻ എന്താ? കെ ഡബ്ല്യു ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് 10^-14/0.05 10^-30. എച്ച് പ്ലസ് ആൻഡ് കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് പി എച്ച് കണ്ടുപിടിക്കാം. പി എച്ചിന്റെ വാല്യൂ എന്താണ്? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്. മൈനസ് ലോഗ് 2 × 10^-13. എന്നുവെച്ചാൽ 13 − log 2.3 എന്ന് വരും. അത് നമുക്ക് 12.70. ഓക്കെ, അമ്പത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത 58-ാമത്തെ ക്വസ്റ്റ്യൻ. സോളിബിലിറ്റി ഓഫ് സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡ് അറ്റ് 298 കെൽവിൻ ഇസ് 19.23 ഗ്രാം പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡ് സോളിബിലിറ്റി വന്നിട്ടുണ്ട്. ഒരു ലിറ്ററിൽ 19.23 ഗ്രാം സോളിബിൾ ആണ് വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രോൺഷ്യം ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺസ് ആൻഡ് ദി പി എച്ച് ഓഫ് ദി സൊല്യൂഷൻ. നമുക്ക് സ്ട്രോൺഷ്യം അയോണിന്റെ കോൺസെൻട്രേഷനും ഹൈഡ്രോക്സിൽ അയോണിന്റെ കോൺസെൻട്രേഷനും സൊല്യൂഷന്റെ പി എച്ചും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കും. അത് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് നമുക്ക് എത്രയാണ്? ഒരു ലിറ്റർ സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിനകത്ത് എത്ര? 19.23 ഗ്രാം ഡിസോൾവ് ആയി. 19.23 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് എടുക്കുക. സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 121.63 ആണ്. അതുവേ ഒരു ഒരു എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ് അസ്യൂം ചെയ്തത്? ഒരു ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. അത് വൺ ഇടുക. അത് നമുക്ക് 0.1581 മോളാർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഡിസോസിയേഷൻ എഴുതാം. സ്ട്രോൺഷ്യം SR2+ അയോണും 2 OH- അയോണും നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമ്മൾ സി എന്ന് എടുത്താൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ എന്ത് വരും? ഇവിടെ 0 വരും. ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുള്ള കോൺസെൻട്രേഷൻ നമുക്കിവിടെ C-X എന്ന് എടുക്കാം. ഇവിടെ എന്താ? ഇവിടെ സ്ട്രോൺഷ്യം ഹൈഡ്രോ കോൺസെൻട്രേഷൻ എക്സ് എന്ന് കിട്ടും. ഹൈഡ്രോക്സൈഡിൽ അയോണിന്റെ 2X എന്ന്. ഇവിടെ സിയുടെ വാല്യൂ കോളം ഇവിടെ കണ്ടുപിടിച്ച് എത്രയാ? 0.1581 ആയിരുന്നു. സോറി, സിയുടെ വാല്യൂ നമ്മൾ സോളിബിലിറ്റി ആണ് തന്നേക്കുന്നത്. സോളിബിലിറ്റിയുടെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. സ്ട്രോൺഷ്യം ഹൈഡ്രോക്സൈഡിന്റെ അല്ല, ഇവിടുത്തെ SR2+ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എക്സ് നിട്ടേക്കുന്ന വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടിയാൽ എന്താ? ഇപ്പൊ സ്ട്രോൺഷ്യം അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയ 0.1581 എന്നുള്ളത്. അപ്പൊ സ്ട്രോൺഷ്യം അയോണിന്റെ കോൺസെൻട്രേഷൻ എക്സ് ആണെങ്കിൽ ഹൈഡ്രോക്സിൽ അയോണിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 2X ആണ്. 2X എന്ന് പറയുമ്പോൾ ഇവിടെ 0.3126 എന്ന് കിട്ടും. അപ്പൊ ഹൈഡ്രോക്സിൽ അയോണിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് H+ അയോണിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. H+ അയോണിന്റെ കോൺസെൻട്രേഷൻ വരാം KW കോൺസെൻട്രേഷൻ OH ആണ്. 10^-14/0.3126 വരും. നമുക്ക് 3.2 × 10^-14 മോളാർ.
അപ്പം എസ് പ്ലസ് അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടിയാലും നമുക്ക് സൊല്യൂഷന്റെ പി എച്ച് കണ്ടുപിടിക്കും. പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എസ് പ്ലസ് അല്ലെങ്കിൽ 3.2 × 10⁻¹⁴. ഇത് നമുക്ക് 13.5 വന്നു. ഓക്കെ, അടുത്ത 59-ാമത്തെ ക്വസ്റ്റ്യൻ. The ionization constant of propanoic acid is 1.32 × 10⁻¹⁴ ionization of the acid in its 0.05 molar solution, and also what will be its degree of ionization if the solution is 0.01 molar in HCl also. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് propanoic acid-ന്റെ K വരെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചോദിക്കുന്നത്, ഡിഗ്രി ഓഫ് ionization ആൽഫ വെച്ചിട്ടുണ്ട്, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് 15-ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് കെയുടെ വാല്യു തന്നിരിക്കുന്നത് എത്രയാണ്, 1.32 × 10⁻⁵ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പ്രൊപനോയിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ കെയുടെ വാല്യൂ നമുക്ക് എടുക്കാം. കെയുടെ വാല്യൂ എന്നുള്ളത് നമുക്ക് സി ആൽഫ സ്ക്വയർ നമുക്ക് എടുക്കാം അല്ലേ. അപ്പൊ അവിടെ നിന്ന് ആൽഫ സ്ക്വയറിന്റെ വാല്യൂ എന്താ, KA/C അല്ലേ, അല്ലെങ്കിൽ കെയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക 1.32 × 10⁻⁵ ഡിവൈഡഡ് ബൈ നമുക്ക് തന്നേക്കുന്ന കോൺസെൻട്രേഷൻ പറയുന്നത് 0.05 മോളറാണ്. അവിടെ നമുക്ക് ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടും, റൂട്ട് എടുത്താലും ആൽഫയുടെ വാല്യൂ കിട്ടുന്നത് 1.63 × 10⁻². ഓക്കെ, ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ കണ്ടുപിടിച്ചു, അതിന്റെ പി എച്ച് കണ്ടുപിടിക്കും. ഒരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ജനറൽ ഫോർമുല നമുക്ക് ഇങ്ങനെ എഴുതാം, HA+H2O നമുക്ക് ഇത് കിട്ടുക H3O+SH2O, എന്താണ് OH- H3O++A-. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി ആണ് വിചാരിക്കും, ഈ കാസറിന് ഇവിടെ എന്താ ഇത് രണ്ടും സീറോ ആയിരിക്കും, C-α എടുത്താൽ ഇവിടെ സി ആൽഫ ആൽഫ ആൽഫ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ H3O+ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫയാണ്, H3O+ എന്ന് പറയുന്നത് H+ ആയ കോൺസെൻട്രേഷൻ സി ആൽഫ എന്ന് എടുക്കാം. ഇത് നമുക്ക് 8.15 × 10⁻⁴ എന്ന് കിട്ടും. H+ ആയ കോൺസെൻട്രേഷൻ കിട്ടിയാലും നമുക്ക് പി എച്ച് കണ്ടുപിടിക്കാം. പി എച്ച് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+, ഇത് 8.15 × 10⁻⁴ എന്ന് എടുക്കാം. ഇത് നമുക്ക് 3.09. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് സൊല്യൂഷനിൽ ഓൾറെഡി 0.01 മോളർ HCl ഉണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ എന്താവുമെന്നാണ് ചോദിച്ചത്. നമ്മൾ വീണ്ടും ഈ ഫോർമുല എഴുതുന്നു. ഓക്കെ, ഇവിടെ ആകെയുള്ള വ്യത്യാസം എന്ന് ഇനിഷ്യലി അവിടെ ഓൾറെഡി 0.01 മോളർ HCl ഉണ്ട്, അല്ലെങ്കിൽ H+ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ കോൺസെൻട്രേഷൻ ഇനിഷ്യലി സീറോ അല്ല, അതിന് പകരം ഇവിടെ 0.01 വരും. ഓക്കെ, ഇവിടെ C-C-α ഉണ്ടെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ C-C-α ആണ്, ഇവിടെ എന്ത് വരും, 0.01+C-α വരും, ഇവിടെയും C-α വരും. കെയുടെ വാല്യൂ എന്നുള്ളത് എന്താ വരിക, 0.01+C-α × C-α/C-α വരും. ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് തന്നെ പ്ലസ് സി ആൽഫയും മൈനസ് സി ആൽഫയും, ന്യൂമറേറ്ററിൽ പ്ലസ് സി ആൽഫയും മൈനസ് ഉള്ള ഡിനോമിനേറ്ററിലുള്ള മൈനസ് സി ആൽഫയും നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം, കാരണം അത് അത്രയും ചെറിയ ഒരു വാല്യൂ ആണ്. ഇവിടെ എന്താ വരിക, 0.01 × C-α/C എന്ന് വരും അല്ലേ. നോക്കൂടെ 0.01 ആൽഫ തന്നിരിക്കുന്നത് 1.32 × 10⁻⁵ ആണ്, 0.01 ആൽഫ എന്ന് കിട്ടും. ഇവിടെ വാല്യൂ എന്ത് കിട്ടും, 1.32 × 10⁻⁵ 0.01, നമുക്ക് അത് 1.32 × 10⁻⁴ പുതിയ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ.
അറുപതാമത്തെ ക്വസ്റ്റ്യൻ, ദി പിഎച്ച് ഓഫ് 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് സയാനിക് ആസിഡ് ഇസ് 2.34. കാൽക്കുലേറ്റ് ദി അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദി ആസിഡ് ആൻഡ് ഇറ്റ്സ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഇൻ ദി സൊല്യൂഷൻ. ഒരു വീക്ക് ആസിഡിന്റെ പി എച്ച് തന്നിട്ടുണ്ട്, 0.1 മോളാർ സൊല്യൂഷന്റെ പി എച്ച് തന്നിട്ടുണ്ട് 2.34 ആണ്. അപ്പൊ അതിന്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് കെ വാല്യൂ കണ്ടുപിടിക്കണം, പിന്നെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആൽഫയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കവിടെ സൊല്യൂഷന്റെ പി എച്ച് തന്നിട്ടുണ്ട്, പി എച്ച് എന്ന് പറയുന്നത് നമുക്ക് 2.34 ആണ്. ഓക്കെ, അപ്പം പി എച്ച് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്, അതാണ് നമുക്ക് 2.34 തന്നിരിക്കുന്നത്. എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്താ, മൈനസ് ആന്റി ലോഗ് ഓഫ് 2.34. നമുക്ക് 4.5 × 10⁻³ എന്ന് കിട്ടും. ഒരു വീക്ക് ആസിഡിന്റെ അയണൈസേഷൻ കൺസിഡർ ചെയ്യാം. നമുക്ക് അവിടെ കിട്ടും H3O++ A- കിട്ടും അല്ലേ. ആദ്യം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി ആണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ C-C α, ഇവിടെ C α, ഇവിടെ C α. ഇക്വിലിബ്രിയത്തിലുള്ള H3O+ന്റെ കോൺസെൻട്രേഷൻ ആണ് C α, അല്ലെങ്കിൽ H3O+ന്റെ കോൺസെൻട്രേഷൻ തന്നെയാണ് ഇൻഡയറക്ട്ലി H+ന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. H+ന്റെ കോൺസെൻട്രേഷൻ C α എന്ന് കിട്ടി. അപ്പൊ C α ആണ് ഇത് 4.5 × 10⁻³. നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി അറിയാം, അവിടെ നിന്ന് ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടും. ആൽഫ ഈക്വൽ ടു 4.5 × 10⁻³ ബൈ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി എത്രയാണ്? 0.1 മോളാർ ആണ്. അപ്പൊ നമുക്ക് 4.5 × 10⁻². ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടി. ആൽഫയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടാം. ഇതാണ് കെയുടെ വാല്യൂ, നമുക്കറിയാം C α² / 1 - α. വി കറക്ടറിലേറ്റ് ആകുമ്പോൾ നമ്മൾ 1 - α നമ്മൾ 1 ആയിട്ട് എടുക്കും. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് C α² ആയിട്ട് എടുക്കും. അപ്പോൾ കെയുടെ വാല്യൂ എന്താ വരിക? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സി 0.1 × α² നമുക്ക് കിട്ടി. ആൽഫയുടെ വാല്യൂ എന്താണ്? 4.5 × 10⁻². സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കെയുടെ വാല്യൂ 2.025 × 10⁻⁴. ഓക്കെ, നമുക്കിവിടെ പി എച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ പി എച്ചിൽ നമ്മൾ H+ കോൺസെൻട്രേഷൻ കിട്ടി. H+ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ C α എന്ന് പറഞ്ഞു. അപ്പൊ C α എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ആൽഫ കണ്ടുപിടിച്ചിട്ട് അത് കെ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ടുനിർത്താം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ